ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണിയിൽ മത്സരം കടുക്കുകയാണ്. C3 ഹാച്ച്ബാക്കിനൊപ്പം ഇന്ത്യയിൽ എൻട്രി ലെവൽ കാർ സെഗ്മെന്റിൽ അരങ്ങേറ്റം കുറിച്ച ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളാണ് സിട്രോൺ. സിട്രോണിന്റെ ആദ്യ ഇലക്ട്രിക് ഓഫറിംഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചിരുന്നു. കൂടാതെ ബുക്കിംഗും ആരംഭിച്ചിരുന്നു. കാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഏറെക്കുറെ പുറത്തുവിട്ട കമ്പനി എന്നാൽ വിലപ്രഖ്യാപനം നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ EVയുടെ വില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സിട്രോൺ. സാധാരണക്കാർക്ക് പോലും താങ്ങാനാവുന്ന ഒരു EV പുറത്തിറക്കി ഇതിലൊരു സ്ഥാനം കൈയടക്കാനാണ് സിട്രോൺ പദ്ധതിയിടുന്നത്. സിട്രോൺ EC3യിൽ 11.5 ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലാണ് ബേസ് വേരിയന്റായ ലൈവ് വാങ്ങാൻ സാധിക്കുക. 12.43 ലക്ഷം രൂപയാണ് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനും വൈപ്പ് പാക്കും ഉള്ള ടോപ്പ് സ്പൈക്ക് ഫീൽ ട്രിമിന്റെ വില. സിട്രോൺ C3യുമായി താരതമ്യം ചെയ്യുമ്പോൾ EC3യുടെ ബേസ് വേരിയന്റിന് 5.52 ലക്ഷം രൂപയാണ് മാറ്റം. ടോപ്പ് സ്പൈക്ക് വേരിയന്റിന് 5.23 ലക്ഷം രൂപയാണ് മാറ്റം വരുന്നത്. ഡിസൈനിന്റെയും ഫീച്ചറുകളുടെയും കാര്യത്തിൽ ഇലക്ട്രിക് ഹാച്ച്ബാക്കും പരമ്പരാഗത ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന മോഡലും ഏറെക്കുറെ ഒരുപോലെയാണ്. ഇന്ത്യയിൽ ഏറ്റവും താങ്ങാവുന്ന വിലയിൽ ലഭിക്കുന്ന ഇലക്ട്രിക് കാറായ ടാറ്റ ടിയാഗോ EV ഹാച്ച്ബാക്ക് ആണ് സിട്രോൺ EC3യുടെ മുഖ്യ എതിരാളി എന്ന് പറയാം. 8.69 ലക്ഷം രൂപ മുതൽ ടിയാഗോയുടെ വില ആരംഭിക്കുന്നുണ്ട്. 19.2 കിലോവോൾട്ട് ബാറ്ററി പാക്കുമായി വരുന്ന വേരിയന്റുകൾക്കാണ് 8.69 ലക്ഷം രൂപ വില വരുന്നത്. 3.3 കിലോവോൾട്ട് AC ചാർജറുള്ള 24 കിലോവോൾട്ട് വേരിയന്റുകൾക്ക് 10.19 ലക്ഷം രൂപയും 7.2 കിലോവോൾട്ട് AC ചാർജറുള്ള 24 കിലോവോൾട്ട് ബാറ്ററി പാക്ക് വേരിയന്റുകൾക്ക് 11.49 ലക്ഷം രൂപയാണ് വില. ടിയാഗോ EV 4 ട്രിം ലെവലുകളിൽ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കൾക്ക് ഓപ്ഷൻ നൽകുന്നുണ്ട്. സിട്രോൺ EC3ക്ക് 2 ട്രിമുകളാണ് ഉള്ളത്. 2 ചാർജർ ഓപ്ഷനുകൾ കൂടാതെ 2 പവർ ട്രെയിൻ ഓപ്ഷനുകൾ കൂടി EVക്ക് ലഭിക്കുന്നുണ്ട്. ടാറ്റ ടിയാഗോ EV 7 വേരിയന്റുകളിലാണ് ഓഫർ ചെയ്യുന്നത്. അതേസമയം ഡ്യുവൽ ടോൺ, വൈപ്പ് പാക്ക് എന്നിവ പോലുള്ള കോസ്മെറ്റിക് ചോയ്സുകളുള്ള ഒരു പവർ ട്രെയിനും 2 ട്രിം ലെവലുകളുമാണ് സിട്രോൺ EC3 EVക്ക് ലഭിക്കുന്നത്. 24 കിലോവോൾട്ട് ബാറ്ററിയും 7.2 കിലോവോൾട്ട് ചാർജറുമുള്ള ടിയാഗോ EVയുടെ ടോപ്പ് സ്പൈക്ക് ട്രിം എക്സെറ്റ് പ്ലസ് ടെക് ലെക്സിന് സിട്രോൺ EC3യുടെ ബേസ് വേരിയന്റിനേക്കാൾ 49,000 രൂപ മാത്രമാണ് കൂടുതൽ. സിട്രോൺ EVക്ക് ടിയാഗോ EVയേക്കാൾ 140 mm നീളമുള്ള വീൽ ബേസും 4 mm കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും 75 ലിറ്റർ വലിയ ബൂട്ട് സ്പേസും ഉണ്ട്. ടിയാഗോ EVയുടെ ഏറ്റവും വലിയ ബാറ്ററി പാക്ക് 24 കിലോവോൾട്ട് ആണ്. ഇതിനേക്കാൾ 5.2 കിലോവോൾട്ട് കൂടുതൽ ബാറ്ററി ശേഷിയും 24 Nm ടോർക്കും സിട്രോൺ EC3 വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പവറിന്റെ കാര്യത്തിൽ ടിയാഗോ EVയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സിട്രോൺ EC3യേക്കാൾ 18 BHP പവർ കൂടുതലാണ് ടിയാഗോ EVക്ക്. പെർഫോമൻസിന്റെ കാര്യത്തിലും ടിയാഗോ ആണ് മുന്നിൽ നിൽക്കുന്നത്. 0-ൽ നിന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലെത്താൻ ടിയാഗോയ്ക്ക് വെറും 5.7 സെക്കൻഡ് മാത്രം മതി. എന്നാൽ സിട്രോൺ EC3ക്ക് ഇതേ വേഗത്തിലെത്താൻ 6.8 സെക്കൻഡ് വേണം. അതേസമയം സിട്രോൺ EC3യുടെ പരമാവധി വേഗത മണിക്കൂറിൽ 107 കിലോമീറ്റർ ആണ്. റേഞ്ച് കണക്കുകൾ നോക്കിയാലും സിട്രോൺ EC3ക്കാണ് നേരിയ മുൻതൂക്കം. ടാറ്റ ടിയാഗോ EV 315 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ സിട്രോൺ EC3 ഫുൾ ചാർജിൽ 320 കിലോമീറ്റർ റേഞ്ച് ആണ് നൽകുന്നത്. കാറുകളുടെ ഇന്റീരിയർ താരതമ്യം ചെയ്യുമ്പോൾ ടാറ്റ ടിയാഗോ EVയുടെ 7-ഇഞ്ച് ടച്ച് സ്ക്രീനേക്കാൾ വലിയ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് സിട്രോൺ ഇലക്ട്രിക് C3യിൽ എടുത്തു പറയേണ്ടത്. ഇതിനോടൊപ്പം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സിസ്റ്റം എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്.